ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്ന് പകലത്തെ വചന ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 17-ാം വാക്യം നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. 18-ാം വാക്യം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ആ വചനങ്ങളിൽ വയ്ക്കുക, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങാം. ആമേൻ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്ലീഹ പോലും വചനം ലഭിക്കേണ്ടതിന് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ കർത്തൃപാദപീഠത്തിങ്കൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി കടന്നു വന്നിട്ടുള്ള ദൈവത്തിൻ്റെ സഭ ആമേൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനകളിൽ സമ്മേളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സ് തുറന്ന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പകലിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ അവിടുന്ന് തന്നിട്ടുള്ള തിരുവചനങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് ഹൃദ്യമായി വ്യക്തമായും ആമേൻ സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ എളിയവൻ്റെ മേലും പകരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം മാത്രം ഇവിടെ ചലിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ താഴുന്നു, ക്രൂശിനു മറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ആമേൻ ബഹുമാന്യരായ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും, വിശേഷാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരേവർക്കും, അനുഗ്രഹിത ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കും, വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ഇന്ന് പകലിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രാവശ്യം പവർവിഷനിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 8-ാമത്തെ ദിവസം നമുക്കൊരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കൽ സ്തോത്രത്തോടും ആരാധനയോടും കൂടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്തൃപാദപീഠത്തിങ്കലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആദരിക്കുകയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടികൾ കൽപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ ആമേൻ ഈ ആത്മീക ശുശ്രൂഷകൾ വളരെ നിയോഗത്തോടെ ആമേൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ബഹുമാന്യ കർത്തൃദാസൻ കർത്താവിൽ പ്രസിദ്ധനായ പാസ് അനീഷ് തോമസ് ആമേൻ പ്രാർത്ഥനകൾക്ക് ആമേൻ മുൻനിരയിൽ നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ ആമേൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആമേൻ ലിബിൻ മാത്യു പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ ജോയ് പാസ്റ്റർ, ഈ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ പവർവിഷൻ്റെ സ്റ്റുഡിയോയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിൽ ഉപവാസത്തോടും കൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും കർത്താവ് ഇന്ന് പകൽ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളുടെ 8-ാമത്തെ ദിവസത്തിലേക്കാണ് നാം കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 7 പകൽ രാത്രികൾ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ
ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ മീൻ വിടുതലുകൾ ചെറുതല്ല. ഈ ദിവസങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ള നിരവധി സ്ഥലങ്ങളിൽ നിരവധി പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടിയതിൽ, ഐ മീൻ പവർവിഷനോട് ചേർന്ന് ഉപവസിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്കും അവസരം തന്നിട്ടുണ്ട്. ഞങ്ങളും കുടുംബമായി ചില ദിവസങ്ങൾ പവർവിഷനോട് ചേർന്ന് ഐ മീൻ ഭാഗികമായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും വരികയാണ്. ഐ മീൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിലപ്പെട്ടതാണ്. ഞങ്ങൾ പ്രാർത്ഥന വീണ്ടും ചോദിക്കുകയാണ്. ഇന്ന് പകൽ സ്തോത്രം എട്ടാമത്തെ ദിവസം വേദപുസ്തകം പഠിക്കുമ്പോൾ എട്ടാമത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതകളുണ്ടതായി നമുക്ക് ആമേൻ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. എട്ടാം ദിവസം ഒരു സാധാരണ ദിവസമല്ല. ആമേൻ. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഏഴ് ദിവസം പിന്നിടുമ്പോൾ എട്ടാം ദിവസത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഫിലിപ്പിയാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ആമേൻ പൗലോസ് തന്നെക്കുറിച്ച് ആമേൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്ന സമയത്തവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ് പൗലോസെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആമേൻ എട്ടാം നാളിൽ പരിച്ഛേദന നടക്കേണ്ടുന്ന ദിവസമാണെന്നുള്ളത് ആമേൻ വ്യക്തമാണ്. വചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. നിരവധി കാര്യങ്ങൾ എട്ടാം ദിവസത്തെക്കുറിച്ച് പറയേണ്ടതാണെങ്കിലും രണ്ടാമത്തെ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് എട്ടാം നാളിൽ എട്ടാമത്തെ ദിവസം ആമേൻ ആലയത്തിലേക്ക് വന്നു എന്നൊരു ഭാഗം ആ രണ്ടാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ ഈ ആമേൻ എട്ടാമത്തെ ദിവസത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ നാം ഒരു പുതിയ അനുഭവത്തിലോട്ട് ദൈവം നമ്മെ നയിക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ നാം പ്രാർത്ഥിച്ചതുപോലെ അല്ല, ഇന്നലെ വരെ നാം ഉപവസിച്ചതുപോലെ അല്ല, ഒരു പ്രത്യേക ആമേൻ പരിച്ഛേദനയിലേക്ക് എട്ടാം ദിവസം മുതൽ ഒരു വ്യത്യസ്ത വെളിപ്പാടോടെ ഒരു വ്യത്യസ്ത നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ പണിഞ്ഞു പുറത്തെടുക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ വെറുതെ ഇരിക്കരുത്. ആമേൻ കരമുയർത്തി ആമേൻ പറയാൻ പറ്റുമെങ്കിൽ കരമുയർത്തി തന്നെ ആമേൻ പറയണം. ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം എവിടെല്ലാം ഇരുന്നാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്, അവിടെല്ലാം ഈ വിടുതലിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും എന്ന് യാതൊരു ആമേൻ സംശയവും വേണ്ട. എവിടൊക്കെ ഇരുന്നാണോ ഈ ആരാധനകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്, അത് ലോകത്തിൻ്റെ ഏത് ആമേൻ ഭാഗത്തുമാകട്ടെ, ഏത് വൻകരകളിലുമാകട്ടെ, സർവശക്തൻ്റെ കരം നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ആമേൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ വിടുതൽ നടക്കേണ്ടത് എവിടെയാണോ അവിടെ ഒരു ദൈവപ്രവൃത്തിയുടെ ചാലക ചൈതന്യം ദൈവം അയക്കാൻ പോകുകയാണ്. അപ്പോൾ എട്ടാം ദിവസം ഒരു സാധാരണ ദിവസമല്ല. ചിലതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. വളരെ വേഗത്തിൽ നാം ഇന്ന് പകല് ആമീൻ ഈ ദിവസത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ച തിരുവചനത്തിലോട്ട് ഞാൻ എൻ്റെ ആമീൻ നിങ്ങളുടെ ശ്രദ്ധകളെ ശ്രദ്ധേയം ക്ഷണിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ് ഇന്ന് പകൽ നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത്. ആമേൻ യേശു കർത്താവിൻ്റെ ആമേൻ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലയിലെ പ്രസംഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം. ഈ 3 അധ്യായങ്ങൾ യേശുവിൻ്റെ മലയിലെ പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. ആമേൻ 5-ാം അധ്യായം പഠിക്കുമ്പോൾ ഏതാണ്ട് 48 വാക്യങ്ങളാണ് ഈ 5-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രസംഗമെന്ന് പറയുന്നത്. 6-ാം അധ്യായത്തിൽ 34 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ ആമേൻ 29 വാക്യങ്ങൾ ഉല്ലേഖനം ചെയ്തുകൊണ്ടാണ് ഇതിന് അടിവരച്ച് കുത്തിട്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 48, 34, 29 വാക്യങ്ങൾ ആമേൻ
പതിനൊന്ന് വാക്കുകൾ വാക്യങ്ങളാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗം എന്ന് പറയുന്നത്. 111 വാക്യങ്ങൾ. അപ്പം ഈ 111 വാക്യങ്ങൾ യേശു മലയിൽ പ്രസംഗിച്ചു നിർത്തുമ്പോൾ ആമേൻ ജനം യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞൊരഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇങ്ങനെയാണ്, ഇവൻ ഞങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയല്ല, ഇവൻ്റെ മേൽ ഇവൻ്റെ പ്രസംഗത്തിൻ്റെ മേൽ ഒരധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലത്തെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ പ്രസംഗത്തിനപ്പുറത്ത് ഒരധികാരം അനുഭവിക്കാൻ എത്ര ദൈവമക്കൾ ഇവിടെ ഒരുക്കത്തോടെ ആണോ ഇരിക്കുന്നത്, അവരുടെ മേൽ ഒരധികാരത്തെ പകരാൻ, ഒരതിശയത്തെ പകരാൻ, ഒരു ശക്തിയെ പകരാൻ ആമേൻ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 111 വാക്യങ്ങളാണ് യേശുവിൻ്റെ ആമേൻ മലയിലെ പ്രസംഗമായിട്ട് നമുക്ക് ആമേൻ ഈ ഭാഗങ്ങളിൽ പഠിക്കുവാൻ പറ്റുന്നത്. ഈ 111 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ 6 അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള 3 വാക്യങ്ങളിൽ മാത്രമാണ് ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. ഉപവാസം എന്ന വിഷയം, ഉപവാസം എന്ന വിഷയം നമുക്ക് ഒരു പുതിയ ഒരു കാര്യമല്ല. ഉപവാസം എന്ന വിഷയം ഒരു പുതിയ ആശയമല്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവമുൻപാകെ വന്നിരുന്ന് കരഞ്ഞും വിടുതൽ അനുഭവിച്ച ദൈവമക്കളാണ് എന്നെ ഇന്ന് പകൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപവാസം ഒരു പുതിയ സബ്ജക്റ്റല്ല. പക്ഷേ ഉപവാസം ഒരു പുതിയ സബ്ജക്റ്റല്ലെങ്കിലും ഉപവസിക്കുന്ന ഓരോ ദിവസവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ മണിക്കൂർ അത് നമ്മെ പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന സമാപിക്കുന്നതിന് മുൻപ് ദൈവം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കും എന്നതിന് ആമേൻ ഒരു സംശയവും വേണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുതിയ വ്യക്തിയാക്കി തീർക്കാൻ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ ഭാഗങ്ങളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങാൻ പോകുകയാണ്. ഈ 16 വാക്യവും 17 വാക്യവും 18 വാക്യവും ഈ 3 വാക്യങ്ങളെ ഈ ആമേ പ്രാരംഭ സമയത്ത് ഞാൻ ഒന്ന് വിശദീകരിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുവാൻ പോകുകയാണ്. വളരെ ശ്രദ്ധയോടെ ആമേ കർത്തൃസന്നിധിയിലിരിക്കണം. 16 വാക്യത്തിൽ യേശു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപവാസത്തോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. 1 കാര്യം, ആമീൻ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. അപ്പോൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കാൻ പാടില്ല. അങ്ങനെ വാടിയ മുഖം കാണിക്കുന്നു എങ്കിൽ അവരെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നൊരു പദം അവര് കപടഭക്തിക്കാരാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാടി തളർന്ന് ആമേ തീർന്നെന്നും പറഞ്ഞല്ല സത്യത്തിൽ ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ വന്നിരിക്കേണ്ടത്. ഉപവാസ പ്രാർത്ഥന അകത്ത് ഊർജം പകരുന്നൊരു വാക്ക് ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ ജനത്തിനൊന്ന് കൈമാറുകയാണ്. ഈ പ്രാർത്ഥനയിൽ ആമേൻ ഒന്നും നടക്കാൻ സാധ്യതയില്ലെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ആലയം വിടുന്നതിന് മുൻപ് എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്തിരിക്കും. മാറാഥ മാനാസാലാഥ യേശുവിൻ്റെ നാമത്തിൽ ഈ ആലയം വിട്ടുപോകുന്നതിന് മുൻപ് ആമേൻ ഈ ആമേ പ്രഭാഷണങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് 8 ദിവസത്തെ പ്രാർത്ഥനകൾ ആമേൻ ആശീർവദിക്കുന്നതിന് മുൻപ് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും എന്ന് വിശ്വാസത്തോടെയാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു ഈ പ്രാർത്ഥന കപടഭക്തിക്കാർക്ക് വന്ന അബദ്ധം നമുക്ക് വരികയില്ല. ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. രക്തത്താലും വചനത്താലും ചെയ്യാം. അപ്പോ വാടിയ മുഖം കാണിക്കുന്നവർ കപടഭക്തിക്കാരാണെന്ന് കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. 2 ഭാഗം യേശു പറയുകയാണ്, നിങ്ങളുടെ മുഖം വിരൂപമാക്കരുത്.
ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വിരൂപമാക്കുക എന്നൊക്കെയുള്ള പദങ്ങൾ പറയുമ്പോൾ എനിക്ക് ചരിത്രത്തിലൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ ഈ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാനാണ് എൻ്റെ അകത്തുള്ള ദൈവനിയോഗം. അപ്പോൾ നിങ്ങളുടെ മുഖം വിരൂപമാക്കാൻ പാടില്ല. ഈ വിരൂപമാക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ സ്തോത്രം. വിരൂപമാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവ് ആ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആമേൻ. അവർ ഉപവസിക്കുന്നത്, കർത്താവ് പറയുകയാണ്, അവർ ഉപവസിക്കുന്നത് ആമേൻ മനുഷ്യർ വിളങ്ങേണ്ടതിന്. അപ്പോ മുഖം വിരൂപമാക്കുന്നവർ ആമേൻ അവർ മനുഷ്യർക്കു വിളങ്ങാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നത്. അപ്പോ 21 ദിവസം ഉപവസിച്ചു എന്ന് പറയാൻ, 40 ദിവസം ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാൻ വേണ്ടി പലരും ഉപവസിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ആമേൻ മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, വാടിയ മുഖം കാണിക്കാൻ പാടില്ല, മുഖം വിരൂപമാക്കരുത്. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. ഈ രണ്ട് കൂട്ടർക്കും വേറെ പുസ്തകം പറയുന്നു പ്രതിഫലം കിട്ടിപ്പോയി എന്ന്. ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു, ആമേൻ. അപ്പൊ ഈ ഇങ്ങനെ വാടിയ മുഖത്തോടെ വിരൂപമായ മുഖത്തോടെ ഇരുന്നാൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് യേശു പറയുകയാണ്. ഇനി 17-ാമത്തെ വാക്യത്തിലോട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, നീയോ എന്നെ കൂടെ ചൂണ്ടിയിട്ടാണ് കേട്ടോ, പ്രസംഗകനായ എന്നെ കൂടെ ചൂണ്ടിയിട്ട്, കേൾവിക്കാരായ നിങ്ങളെ കൂടെ ചൂണ്ടിയിട്ട് കർത്താവ് പറയുക, നീയോ. അപ്പോ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഉപവാസ സന്ദർഭം അവിടെ കർത്താവ് പറയുക, നീയോ ഉപവസിക്കുമ്പോൾ അമി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഇത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി അല്ല, പ്രൈസ് ഗോഡ്, ഇത് മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടിയല്ല. പിന്നെ 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 ആർക്ക് വിളങ്ങാൻ വേണ്ടിയാ? 17-ാം വാക്യം എഴുതിയേക്കാം, നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ലെന്ന്. അപ്പോൾ മനുഷ്യരെ കാണിക്കാനോ മനുഷ്യരെ ആമെ പ്രസാദിപ്പിക്കാനോ മനുഷ്യരെ ഉയർത്താനോ വേണ്ടിയല്ല ഉപവാസം. പിന്നെ ആരെ ഉയർത്താൻ വേണ്ടിയാണ്? രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. അപ്പോൾ എനിക്ക് ആ വാക്യം, ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ധാരാളം ആവർത്തി വാക്യം വായിച്ചപ്പോൾ എന്നെ പരിശുദ്ധാത്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഉപവസിച്ചാൽ ആ ഉപവാസത്തിൻ്റെ വിടുതൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ആമേൻ അതിൻ്റെ ആമേൻ നന്മ കിട്ടുന്നത് നമുക്കാണെങ്കിൽ പോലും ആമേൻ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്നത് നമ്മുടെ കർത്താവിനാണെന്ന് സത്യം. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളിവിടെ ഈ ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ നിരവധി ആമേൻ ആളുകളുമായിട്ട് പരിചയപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യം എക്സാമ്പിൾ പോലെ ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ ഈ ഓട്ടക്കാരെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓട്ടക്കാരെ ആമേൻ ഓടി അവർ ആമേൻ മെഡലുകളൊക്കെ വാങ്ങിച്ചു. മെഡലുകളൊക്കെ വാങ്ങിച്ച് അവർ ഓടി അവർ കഷ്ടപ്പെട്ട് ഫസ്റ്റിൽ ചെന്ന് മെഡലൊക്കെ വാങ്ങിച്ച് സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിച്ചു. അവർ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുമ്പം ആമീൻ ഓടി അവർക്കാണ് മെഡൽ കിട്ടിയതെങ്കിലും അഭിമാനം ഇന്ത്യക്കാണെന്ന്, അഭിമാനം ഇന്ത്യക്കാണെന്ന് എന്ന് പറഞ്ഞതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊടലുണക്കി പ്രാർത്ഥിച്ചു വിടുതൽ അനുഭവിക്കുമ്പോൾ ആമീൻ ചെയ്തത് നമ്മളാണെങ്കിലും ചെയ്തത് നാം എന്ന വ്യക്തിയാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ദൈവത്തിനാണ്. ആമേൻ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന വിളങ്ങുക, വിളങ്ങുക. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു നിനക്ക് വിളങ്ങാൻ പ്രമാണമില്ല, വിളങ്ങുന്നത് മുഴുവൻ എൻ്റെ കർത്താവായിരിക്കട്ടെ. ആമേൻ. വിളങ്ങാൻ കർത്താവ് വിളങ്ങട്ടെ, കർത്താവ് ആമേൻ ക്രെഡിറ്റ് മുഴുവൻ എടുക്കട്ടെ, കർത്താവിന് കൊടുക്കാൻ മഹത്വം മുഴുവൻ. അപ്പോ കർത്താവ് പറയുക, ഈ ക്രെഡിറ്റ് വിളങ്ങുന്നത് മുഴുവൻ ഞാനാണ്, ഉപവസിക്കുന്നത് നീയാണ്. അപ്പോൾ ഈ 17-ാമത്തെ വാക്യത്തിൽ അങ്ങനെ കർത്താവ് പറഞ്ഞ് ആമേൻ ആ ഭാഗത്തെ ഒന്ന് ആമേൻ മുൻപോട്ട് വരുമ്പോൾ രണ്ട് കാര്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന്, നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് മുഖം എന്ത് ചെയ്തോണം, കഴുകിക്കോണം. ദൈവത്തിൻ്റെ സ്തോത്രം. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാലേ ആമേൻ ക്ഷീണം അറിയിക്കരുത്. സ്തോത്രം. ക്ഷീണം അറിയിക്കരുത്.
ഉപവസിക്കുന്നെങ്കിൽ അത് ആത്മാവിലായിരിക്കണം. ഒന്ന്, രണ്ട്, നിന്റെ മുഖം ആമീൻ വാടിയോ തകർന്നോ ഇരിക്കരുത്, അത് പ്രസന്നമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കർത്തൃപാർവിടത്തെങ്കിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ, ഈ പ്രാർത്ഥനയുടെ എട്ടാമത്തെ പകല് ഇതിനകത്ത് ആമീൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ വിഷയത്തിനൊരു വിടുതൽ അയക്കണമേ കർത്താവേ എന്ന് മനസ്സോടെ പറയുന്ന ദൈവത്തിൻ്റെ വൈതലേ, ഈ പ്രാർത്ഥനയുടെ എട്ടാം പകൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകിക്കോ. ആമേൻ. നിന്റെ മുഖം പ്രസന്നമായിരിക്കട്ടെ, നിന്റെ തലയിൽ ആത്മശക്തിയുടെ വ്യാപാരം ഇറങ്ങട്ടെ. ആമേൻ. ഉപവാസമാണെന്ന് ആർക്കും മനസ്സിലാകാത്ത നിലയിൽ നീ ആത്മാവിലൊന്ന് പുഷ്ടിയുള്ളവനായി പുഷ്ടിയുള്ളവളായി തീരാൻ ഇന്ന് പകൽ ദൈവാത്മാ ബുദ്ധി പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ആമേൻ പര്യവസാനത്തിൽ ദൈവാത്മാ പറയുന്നു, ചിലർക്കു വേണ്ടി ദൈവത്തിൻ്റെ മുഖം ചലിക്കാൻ പോകുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ എഴുതിയൊക്കെ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരാൻ പോകുകയാണ്. ആമേൻ. ചില വിഷയത്തിൻ്റെ വിടുതൽ അനുഭവിക്കാൻ ആമേൻ കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആ വാക്യം മറന്നു പോകരുത്. രഹസ്യത്തിൽ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പരസ്യത്തിൽ നിന്നെ പലരും കണ്ടു, നിന്റെ മുഖത്തെ ചിരി കണ്ടു, ആമേൻ നിന്റെ നല്ല ആമേൻ വസ്ത്രം കണ്ടു, നിന്റെ ആമേൻ നല്ല വേദപുസ്തകം ആമേ കണ്ടു, നിന്റെ ബാഗ് കണ്ടു, നിന്റെ കാറ് കണ്ടു. പക്ഷേ ഇന്ന് പകൽ എൻ്റെ ദൈവം നോക്കുന്നത് നിന്റെ പുറമോടിയല്ല, രഹസ്യത്തിൽ നിന്നെ കാണുന്ന ദൈവം, രഹസ്യത്തിൽ നിന്നെ അറിയുന്ന ദൈവം, രഹസ്യത്തിൽ നിന്നെ ആദരിക്കുന്ന ദൈവം, രഹസ്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, രഹസ്യത്തിൽ ആമേൻ നിനക്ക് വേണ്ടി നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവം. ആമേൻ. രഹസ്യത്തിലുള്ളത്, ഞാൻ ഈ ദൈവിക വിടുതലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം രഹസ്യത്തിലാണ് ആമേൻ ഇറങ്ങി വരുന്നത്, ഇടപെടുന്നത്, അത്ഭുതം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുമ്പോൾ രഹസ്യത്തിലാണ് ചെയ്തത്. പക്ഷേ ദൈവപ്രവർത്തി ചലിക്കുമ്പോൾ, അത് നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ, അത് പരസ്യമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് രഹസ്യത്തിലാണ്, ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെട്ടത് രഹസ്യത്തിലാണ്. പക്ഷെ ഈ പകലത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാ പറയുന്നു, അത് പരസ്യമാകത്തക്ക നിലയിൽ, അത് പരസ്യമായി ചില സ്ഥലങ്ങളിൽ ചലിക്കത്തക്ക നിലയിൽ, ചിലർ കാണത്തക്ക നിലയിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ. അപ്പൊ രഹസ്യത്തിലുള്ള നിന്റെ പിതാവ്. ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. ആമേൻ. ഞാൻ എൻ്റെ വചന പഠന സമയത്ത് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഗ്രഹിപ്പിച്ചു തന്ന ചില കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് നിയോഗമുണ്ട്. ആമേൻ. ഈ ഉപവാസം, ഉപവാസത്തിൽ ചിലർക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനതിനെ 35-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. 35-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം ധ്യാനിച്ചപ്പോൾ എന്നെ ഒത്തിരി സ്പർശിച്ച ചില കാര്യങ്ങൾ ആ വചനത്തിൽ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതിയൊക്കെ, ഞാനോ എൻ്റെ കാര്യമാണ് കേട്ടോ, ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. ഇനി അടുത്ത ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നെന്ന്. സ്തോത്രം. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ആത്മതപനം ചെയ്യുക, മുട്ടേ നിൽക്കുക. ആമേൻ. വിഷയത്തിന് വിടുതൽ കിട്ടാതെ ഞാൻ മാറത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ വിഷയങ്ങളെ ധ്യാനിച്ച് ഇവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നിരവധി അനവധി വിഷയങ്ങൾ ഇവിടെ ആമേൻ വന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പറ്റാത്തതിൻ്റെ കാരണം ആമേൻ, ഈ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ നേരം പോകും, നമുക്കതിൻ്റെ
time under at time amen ottiri illathoru kondu ella vishayam prarthichittilla pakshe naan parayunu oro vishayangalkku vendi prarthikkumbol amen avar vidudal anubhavikkanam enna aagrahichaanu ivada prarthana nadakkunnathu pakshe ee sangirthanakaram pariya naan ubavasichu prarthichu prarthanayokke kazhinju pakshe ee prarthanayada vidudal aa vyakti anubhavikkunnathinu munpu naan anubhavikkiyaanu. Amen. Onudang Vectamaiki Paranyal Satyatil Nam Arkuendiano Prarthichada A Vectike E Prarthanede Vidudal Anubhavikkanulla. Amen. Yadar Vida Yogya Mila Yanuladana Satyamaya Garyam Prarthichu Nyangal Uti in the Stotran Jayudu Prarthichu Pakshe A Vectike E Prarthana Kondu Yadoru Vidudal Undagunnilla A Vectiye Sambandhichu A Pulli Prarthichu Vidudal Anubhavikkan Yogyarulla Aalalla Adukondu A Prarthana Andhirichathil Kidannu Vattam Karangi Engottengilum Angu Pokuka Ennalla A Prarthana Ninte Aduthottu Mattam ഇവരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആമേൻ വേഗം മുൻപോട്ട് പോവുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രാർത്ഥന ഇങ്ങനെ മടങ്ങി വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോണം കേട്ടോ. 12-ാമത്തെ വാക്യം അവിടെ എഴുതിയേക്ക. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണനെ കണ്ടോ 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 ദൈവത്തിന്റെ സ്തോത്രം അവിടെ എഴുതിയേക്ക. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മയാ ചെയ്തത്. എനിക്കിട്ട് പണിയാവുന്നതിൻ്റെ മാക്സിമം പാര വച്ചിട്ടും ഇത്രയും പണി പണിഞ്ഞിട്ടും അവൻ കിടപ്പിലായപ്പോൾ മുട്ട നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, കുഞ്ഞേ നീ മുഴങ്കാലും അടക്കി നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന അവൻ്റെ മേൽ വിടുതലായി പരിണമിക്കണമെങ്കിൽ ആമെ സർവശക്തൻ ആമൻ ഇറങ്ങി വരണം. സർവശക്തൻ്റെ നീതി അവിടെ ചലിക്കണം. ദൈവത്തിൻ്റെ കരം അവിടെ ചലിപ്പിക്കാൻ ദൈവം തയ്യാറാകണം. അപ്പോൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ മടങ്ങി വന്നു. കണ്ടോ, യോഗ്യതയുള്ളവർ ആമേൻ പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്താതെ വിടുതൽ സംഭവിക്കും. രണ്ട് 69-ാം സങ്കീർത്തനത്തിലാണ് കേട്ടോ. 69-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സ്തോത്രം. ആമേൻ വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. അപ്പോൾ ഉപവാസത്തിൽ സംഭവിക്കേണ്ടുന്ന മറ്റൊരു വെളിപ്പാടാണ് കരഞ്ഞു, കരയുക, വാവിട്ട് കരയുക, നിലവിടുക, നിലവിട്ട് കരയുക, നിലവിളി എന്നൊക്കെയുള്ള പദമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ കരഞ്ഞു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്നയായി തീർന്നിരിക്കുന്നു. ഷോ, ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പുള്ളി പറയുകയാണെ, ഈ ഞാൻ ഇങ്ങനെ ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും പോരാടിയും ഒക്കെയാണ് നിൽക്കുന്നെങ്കിലും അതെനിക്ക് ഒരു നിന്നയായിട്ട് മാറിയേക്കുക. അതെനിക്കൊരു വിടുതലല്ല, വിടുതലിനപ്പുറത്ത് നിന്നയായി. കാരണം എന്നറിയാം, ഈ പുള്ളി പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല കേട്ടോ, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, നിന്ന അനുഭവിക്കുകയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി നന്മ അനുഭവിക്കുകയല്ല, തിന്മ അനുഭവിക്കുക. കാരണം എന്നറിയാവോ, ഈ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയത് ആമേൻ തനിക്ക് വേണ്ടിയോ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ അല്ല. 9-ാമത്തെ വാക്യത്തിൽ എഴുതേക്കുന്നു, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു. അപ്പോ ആമേൻ താൻ ആമേൻ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിയപ്പോ തൻ്റെ പ്രാർത്ഥന, ദൈവമേ ആലയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരണോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആമേൻ വ്യക്തികൾക്കും സഭകൾക്കും കൈമാറുന്നൊരു ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറി മുഴങ്കാലമടക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, നീ ഏത് വിഷയത്തിനാണോ ആമെ സമയം കണ്ടെത്തി മുട്ടുകുത്തി സ്തോത്രം ചെയ്യുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടാൻ, ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇറങ്ങാൻ, ദൈവമഹത്വം ചലിക്കാൻ, ആമൻ ദൈവപ്രവൃത്തികൾ ആരംഭിക്കാൻ ആമെ തുടങ്ങുകയാണ്. പക്ഷേ ആമൻ ഇപ്പോൾ നീ അനുഭവിക്കുന്നത് അല്പം നിന്നയാണ്. ഇപ്പോൾ നീ അനുഭവിക്കുന്നത് ഇത്തിരി ആമേൻ അപമാനമാണ്. ഇപ്പോൾ നീ അനുഭവിക്കുന്നത് ഒരു ആമേൻ വേദനയാണ്. പക്ഷെ ദൈവാത്മ പറയുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ഇത്തിരി ആമെ കഠിനമാണെങ്കിലും ഭയപ്പെടരുത്. ആലയത്തെക്കുറിച്ചുള്ള എരിവാണോ നിന്നെ തൊട്ടിരിക്കുന്നത്? ആലയത്തിന് വേണ്ടിയാണോ നീ മുട്ടുകുത്തിയത്? ആമൻ ഈ ദിവസങ്ങളിൽ ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ ആത്മീക ശുശ്രൂഷകൾക്ക് ആമേൻ വിടുതലുണ്ടാകാൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവ
ദൈവാത്മ പറയുന്നു, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ കാണുന്നത് ഒരു അപമാനമാണെങ്കിലും അധികം താമസിക്കാതെ വേലക്ക് വിശാലത വരുമാറ്. ദൈവം ചില കാര്യപരിപാടികൾ അവിടെ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉപവാസത്തിൽ ചിലർക്കുണ്ടായ അനുഭവം, ഒരാൾക്ക് പ്രാർത്ഥന മാറിടത്തിലേക്ക് മടങ്ങി വരുന്നു, ഒരാൾക്ക് പ്രാർത്ഥന അപമാനമാകുന്നു. ഇനി യിരെമ്യ പ്രവചനം 14:12 വാക്യം നിങ്ങളത് വീട്ടിൽ പോയി വായിച്ചോണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാണ് കേട്ടോ, ദൈവം പറയുകയാണ്, ഞാൻ ഇവരുടെ ഉപവാസം മൈൻഡ് ചെയ്യത്തില്ലെന്ന്, ഞാൻ ഇവരുടെ ഉപവാസം മൈൻഡ് ചെയ്യത്തില്ല. 11 വാക്യത്തിൽ എഴുതിയേക്കുക, യിരെമ്യാവിനോട് ദൈവാത്മ പറയുന്നു, നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന്. ഓ, ഈ യിരെമ്യ പ്രവചനം 14 പഠിക്കുമ്പോൾ അവിടെ എഴുതിയേക്ക വരൾച്ച എന്ന വിഷയത്തെക്കുറിച്ചാണ് കേട്ടോ. വരൾച്ച, വരൾച്ച അനുഭവിക്കുന്ന ജനം ദൈവം മുൻപാകെ മുട്ടുകുത്തി, ദൈവമേ ഞങ്ങളുടെ വരൾച്ച മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം പറയുക, ഞാൻ നിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ആമെ തല ചായ്ക്കില്ല, ചെവി കൂർപ്പിച്ചത് കേക്കില്ല, എന്റെ കരം ചലിപ്പിച്ച് ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ കൊണ്ടുവരികയില്ല. അങ്ങനെ വരാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയോ, ദൈവം പറയുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിൽ മടങ്ങി വരാൻ തയ്യാറാകണം. ഞാൻ ഈ 14-15 അധ്യായമൊക്കെ വായിച്ചപ്പോൾ, അയ്യേ 14 19 വാക്യത്തിൽ ഈ ജനം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്, കാത്തിരിക്കുകയാണെന്ന്. എന്നെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്, ദൈവത്തിന് സ്തോത്രം. 14 വാക്യമൊക്കെ പഠിച്ചുമ്പോൾ ഈ യിരെമ്യ പ്രവാചകൻ ദൈവത്തോട് പറയുക, ദൈവമേ ഈ ജനത്തോട് പ്രവചിക്കുന്ന പ്രവാചകന്മാർ അവർ ജനത്തോട് ശക്തമായി പ്രവചിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ദൈവം പറഞ്ഞു, ഞാൻ പറയാത്ത ദൂത് പറയുന്ന പ്രവാചകനെയും ഞാൻ പറയാത്ത ദൂത് കേൾക്കുന്ന കേൾവിക്കാരെ ഞാൻ സന്ദർശിക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു പരിപാടി തമ്പുരാന്റെ മുമ്പിൽ നടക്കുകയല്ലെന്ന് ഇന്ന് പകലത്തെ വചന ശുശ്രൂഷയിൽ ഞാൻ തുറന്നു പറയുമ്പോൾ, ആമേൻ, അതാ കേട്ടു സ്തോത്രം പറയാൻ എത്ര പേരുടെ മനസ്സ് തുറക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം പറയാത്ത ദൂത് പറയുന്ന, ദൈവം പറയാത്ത ദൂത് കേൾക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ സന്ദർശനമിറങ്ങും. 19 വാക്യത്തിൽ ജനം പറയുക, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. അപ്പൊ എന്തിനൊക്കെയാ കാത്തിരിക്കുന്നറിയാവോ? 19 വാക്യത്തിലേക്ക് സമാധാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു, രോഗശമനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആദ്യായത്തിൽ തന്നെ 22 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് മറക്കാതെ എഴുതി, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ജനം ദൈവത്തോട് പറയുക, ഞങ്ങൾ സമാധാനം വരാൻ കാത്തിരിക്കുക, രോഗം മാറാൻ കാത്തിരിക്കുക, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, ഒരത്ഭുതം ചെയ്ത ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ 15:1 വാക്യത്തിൽ ദൈവം പറയുന്നു, ആമേൻ, ആരൊക്കെ ഇടപെട്ടാലും ഞാൻ ചലിക്കുകയില്ല. അവിടെ പ്രവാചകന്മാരായ 1-2 പരിശുദ്ധാത്മാവ് ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഇടപെട്ടാലും ഞാൻ ചലിക്കുകയില്ല, ഞാൻ ചലിക്കുകയില്ല, ഞാൻ പ്രവർത്തിക്കുകയില്ല, ഞാൻ ഇറങ്ങി വരികയില്ല. ദൈവം ശാഠ്യം പിടിക്കുക കേട്ടോ, ദൈവം ശാഠ്യം പിടിക്കുക. ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ 15:1 വാക്യത്തിൽ ശാഠ്യം പിടിക്കുന്ന ദൈവം, ആമേൻ ആമേൻ, 14 വാക്യം വരെ യാതൊരു വിധ വിടുതലും നടക്കാൻ സാധ്യതയില്ലാതെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമ്പം, ആമേൻ, ആ 15 വാക്യം മുതൽ പരിശുദ്ധാത്മാവ് മറക്കാതെ എഴുതിയൊരു കാര്യമുണ്ട്. 15 മുതൽ 19 ആമേ 21 വരെ 7 വാഗ്ദത്തങ്ങൾ ദൈവം അവർക്ക് നൽകുകയാണ്. കാരണം എന്നാണെന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം. ആ അധ്യായത്തിൽ ജനം പറയുന്നു, ഞങ്ങൾ നിങ്ങളേക്ക് മനസ്സുയർത്തുകയാണ്. മനസ്സുയർത്തിയാൽ 19 മുതൽ 21 വരെയുള്ള ആമേൻ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, ആമേൻ ആമേൻ, എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ വീണ്ടും കൈക്കൊള്ളാൻ പോകുകയാണ്, നീ എൻ്റെ വായി പോലെയാകാൻ പോകുകയാണ്, അവർ നിന്റെ പക്ഷം ആമേൻ തിരിയാൻ പോകുകയാണ്, ആമേൻ, ഒരു താമര ഭിത്തിയാക്കി ഞാൻ നിന്നെ വെക്കാൻ പോകുകയാണ്. യുദ്ധം നടക്കും, പക്ഷേ തോൽവിയല്ല, ദൈവം നിനക്ക് ജയം തരാൻ പോകുകയാണ്, നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്, നിന്നെ വിടുവിക്കാൻ പോകുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ആമേൻ.
ഏഴാമതെഴുതിയേക്ക ദുഷ്ടന്റെയും നിഷ്കണ്ടകന്റെയും കയ്യിൽ നിന്ന് വിടുവിക്കുകയും ഞാൻ നിന്നെ വീണ്ടുകൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പകല് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈദലെ മനസ്സ് പുതുക്കി ഉപവാസത്തിൽ രൂപപ്പെട്ടാൽ ആമേൻ. ഈ പ്രാർത്ഥനകൾ ഒരു ദൈവപ്രവൃത്തിയുടെ പ്രാർത്ഥനകളായി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഉപവാസത്തിൻ്റെ ആവശ്യകത എന്താണ്? രണ്ട് ഭാഗം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയണം. യോവേൽ പ്രവചനം 1:14 രണ്ടാമധ്യായത്തിൻ്റെ 15 ഉപവാസത്തിൻ്റെ ആവശ്യകത കേട്ടോ. ആമേൻ. 1:14 ഒരു ഉപവാസം നിയമിപ്പീൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യോവേൽ പ്രവചനം 1:6-7 ആമേൻ. 1:9 1:10-12 1:13 ഈ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരു ഉപവാസം നിയമിക്കാതെ ഒരു ദൈവപ്രവൃത്തി നടക്കാതെ ഓ വിടുതലുകൾ ഉണ്ടാകയില്ല. ആമേൻ. 2:15 ദൈവം പറയുക കേട്ടോ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്ന ദൂറുകൾ ശ്രദ്ധിക്കൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ജനത്തിന് ഉത്തരം നൽകാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ജനത്തിന് ഉത്തരം നൽകാൻ പോകുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകത ചിലതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തിയായി വീഴുന്നത്, ഒരു ദൈവപ്രവൃത്തിയുടെ ചലനമായി മാറുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ഈ മത്തായി സുവിശേഷം 4:2 യേശുവിൻ്റെ ഉപവാസം കാണാൻ പറ്റും കേട്ടോ. യേശുവിൻ്റെ ഉപവാസം, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. യേശുവിൻ്റെ ഉപവാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പിശാചിനെ ഓടിച്ച ഉപവാസമാണ്. പിശാചിനെ ഓടിച്ചു വാസം. ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ, ഈ 8-ാമത്തെ പകലിൽ ആമേൻ ഇവിടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ പിശാച് നിന്നെ ഓടിക്കുകയല്ല, നീ പിശാചിനെ ഓടിക്കാൻ പോവുക. വാ, തുറക്ക, ശബ്ദമുയർത്ത്, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ഈ ദിവസങ്ങളിൽ നിന്നെ പിശാച് ഓടിക്കുകയല്ല, നീ പിശാചിനെ ഓടിക്കും. നീ ദേശത്തിൻ്റെ കാവൽക്കാരനാണെന്ന്, നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന്, നീ ഒരു അസാധാരണ വ്യക്തിയാണെന്ന്. സ്തോത്രം. ഈ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലെ 3 കേട്ടോ. 1 2 ചാടുക, 3 മൂന്ന് പദം മറക്കരുത് കേട്ടോ. സ്തോത്രം. കൽപ്പിക്കുക, ചാടുക, നമസ്കരിക്കുക. ഈ 3 മറക്കരുത്. സ്തോത്രം. കൽപ്പിക്കുക എന്ന് പറഞ്ഞത് രൂപം മാറ്റാൻ വേണ്ടിയാണ്. കൽപ്പിക്കാൻ യേശുവിനോട് പിശാച് പറഞ്ഞത് രൂപം മാറ്റാനാണ്. കല്ലിൻ്റെ രൂപം മാറ്റി അപ്പമാക്കാൻ, രൂപം മാറ്റുക. ആമേൻ. ചാടുക എന്ന് കർത്താവ് പറഞ്ഞത് ധൈര്യമായിട്ട് ചാടിക്കോ, കൈകളിൽ വഹിച്ചോളുമെന്ന്, കൈകളിൽ വഹിച്ചോളുമെന്ന്. അപ്പോൾ ചാടിക്കോ എന്ന് പറയുമ്പം ചാടാൻ നിൽക്കരുത്, കൈകളിൽ വഹിച്ചോളും എന്നൊക്കെ പറയുമ്പം ആമേൻ ആമേൻ അവിടെ കയറി അത് ചാടാൻ നിൽക്കരുത്. സ്തോത്രം. ഇത് പിശാചിൻ്റെ ഒരു പരിപാടിയാണ്, നിന്നെ തൊലയ്ക്കാൻ. അടുത്തത് നമസ്കരിച്ചോ, ഇതെല്ലാം തന്നേക്കാവെന്ന് സത്യം പറയുക. സിമ്പിളായിട്ട് ഇതെല്ലാം വാങ്ങിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ആമേൻ. എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. യേശു അതിനെ വെട്ടിയത് ഇങ്ങോട്ട് പറഞ്ഞത് വാക്യമാണെങ്കിൽ തിരിച്ചും യേശു വചനം പറഞ്ഞതിനെ വെട്ടുകയാണ്. ഇന്ന് പകൽ പിശാചൻ നിന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഓഫറുകളുടെ പുറകെ നടക്കാതെ ഈ ദിവസങ്ങളിൽ വെട്ടേണ്ടതിനെ വെട്ടി ആത്മാവിലൊന്ന് ശക്തിയോടെ നിൽക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു ഉപവാസം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കും. അത് സഭയുടെ ഉപവാസമാണ് കേട്ടോ, സഭയുടെ ഉപവാസമാണ്. അത് പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-ും 3-ും വാക്യങ്ങളിലാണ്. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉപവാസത്തിൻ്റെ പ്രത്യേകത വേർതിരിക്കുന്ന ഉപവാസമാണ്. ഈ ഉപവാസത്തിൻ്റെ പ്രത്യേകത വേർതിരിക്കുന്ന ഉപവാസം. പ്രൈസ് ദ ലോർഡ്. ആരെയാണ് വേർതിരിക്കേണ്ടതെന്നറിയാവോ? രണ്ട് പേരെ, രണ്ട് അഭിഷക്തന്മാരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാ. യെസ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഈ ദിവസങ്ങളിൽ ദൈവമെന്ന് വേർതിരിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, വേർതിരിക്കുക. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു ഉപവാസം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു ഉപവാസം. അപ്പോ ഈ പകലുകളും അടുത്ത ദിവസങ്ങളിലും നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് ഗുണം എന്നാക്കിയെന്നറിയോ? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച ആമീൻ മറിയ ഇനി കേൾക്കാൻ അപമാനമൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചതിന് ഇനി കേൾക്കാൻ അപമാനമൊന്നുമില്ല.
ഇത്രയും അപമാനം സഹിക്കേണ്ടി വരുമെന്ന് അവൾ അറിഞ്ഞിരുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ അവൾ അനുസരിക്കുകയല്ലായിരുന്നു എൻ്റെ അഭിപ്രായമാ. പക്ഷേ ആമേൻ ദൂതൻ അവളോട് പറയുക കേട്ടോ, ആമേൻ നീ പേടിക്കരുത്. രണ്ട് കാര്യം, ഒന്ന് ആമേൻ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം. അടുത്തത് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. 38-ാമത്തെ വാക്യത്തിൽ മറിയ പറയും, ഞാൻ കർത്താവിൻ്റെ ദാസി, പരിശുദ്ധാത്മാവിന് കീഴടങ്ങി, പരിശുദ്ധാത്മാവിന് കീഴടങ്ങി. അന്ന് തുടങ്ങി പ്രശ്നം കേട്ടോ, അന്ന് തുടങ്ങി പ്രശ്നം, വെല്ലുവിളി അന്ന് തുടങ്ങി. ഒരു ദൂത് കേട്ടു, വെല്ലുവിളിയുടെ നടുവിലൂടാണ് മറിയം നടക്കുന്നതെങ്കിലും ഈ മറിയ ചെന്ന് ആരോട് സംസാരിച്ചാലും ആ വീട്ടിലൊരു ചലനം ഉണ്ടാകും. റമാനഷിയാധന എലിസബത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ രണ്ട് വിടുതലുകളാണ്. ഒന്ന്, ആമേൻ പിള്ള ഗർഭത്തിൽ തുള്ളി എന്നാണ്. പിള്ള കണ്ടോ, നീ അപമാനമാണ് അനുഭവിക്കുന്നത്, നീ തകർച്ചയാണ് നേരിടുന്നത്. എങ്കിലും ദൈവാത്മ പറയുന്നു, ആ തകർച്ചകൾ ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് ചിലരുടെ ചലനത്തിന് കാരണമാകാൻ പോവുകയാണ്. ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു, ചലിക്കാതെ കിടക്കുന്ന, ആമേൻ ഉണങ്ങിക്കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ചില മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോവുകയാണ്. രണ്ട്, എലിസബത്ത് ആത്മാവിൽ പ്രവചിച്ചു. പ്രവചിച്ചു, എന്താ പ്രവചിച്ചെന്നറിയാവോ, ആമേൻ അവൾ പ്രവചിക്കുക, സാധാരണക്കാരിയല്ല നീ, ആമേൻ അടുത്ത വനത്തിൽ എഴുതിയേക്കുക, ദൈവത്തിന് സ്തോത്രം. അവിടെ അവിടെ സക്രിയാവ് പ്രവചിക്കുന്നതായിട്ട് അധ്യായത്തിലുണ്ട്, ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ഭാഗത്ത് എഴുതിയേക്കുന്നു, യോസഫ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി മാറി. കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് തയ്യാറുണ്ട്. അവരെ തൊടാൻ ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ കണ്ണുകൾ അടച്ചാട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പസമയമൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഷബാര ഹസ്മനാദിയ, ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. അവരെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശമന ഹദുരഗക്ഷസി. നീ പാർക്കുന്ന ദേശത്ത് ദൈവം തന്നെ അത് ചെയ്യാൻ പോവാ കേട്ടോ. നീ ആരാധിക്കുന്ന സഭയ്ക്കകത്ത്, നീ ശുശ്രൂഷിക്കുന്ന ഇടത്ത്, നിന്റെ ആമേൻ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ദേശത്തെ കുലുക്കാൻ പോവുകയാണ്. ദേശത്തിന്മേൽ ദൈവപ്രവർത്തികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിവസമാണ്. ദൈവാത്മാവിന്റെ ചാലക ചൈതന്യം ആമേൻ വെളിപ്പെടുന്ന ദിവസങ്ങൾ. നമുക്ക് ഒരുമിച്ചൊന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ
ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൽ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ വീരതയോടു വിന്നേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ വീരതയോടു വിന്നേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപവേണും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും നീ വളർത്തിയിടുവാൻ കൃപവേണും വരങ്ങളും ചൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും നീ വളർന്നിടുവാൻ പിന്മഴയെ വിടുമയക്കണമേ ഉണർത്തിടുവാ പിന്മഴയെ വിട്ടുമയക്കേണമുണർത്തിടുവാ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലത്തിന് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആമേൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ